Hello friends, hello everyone. Princy driving school. Now, today we are going to see. Now, we are going to license. We are going to take the road. 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 We are going to take ആദ്യം വേണ്ട ധൈര്യം തന്നെയാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു കല തന്നെയാണ്. കാരണം ആ സമയത്ത് നമ്മുടെ കാലും കൈയും കണ്ണും തലച്ചോറും എല്ലാം ഒരുപോലെ പ്രവർത്തിക്കണം. കാതും ഒക്കെ പ്രവർത്തിക്കേണ്ട ഒരു പ്രോസസ്സാണ് നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. എല്ലായിടത്തും എന്താണ് നാല് വശവും കണ്ണ് വേണം എന്ന് പറയുന്നത് പോലെയാണ്. എല്ലായിടത്തും നമ്മൾ കൃത്യമായ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് നല്ലൊരു ഡ്രൈവറായിട്ട് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളെ പേടിയൊക്കെ കുറേയൊക്കെ എന്ത് ചെയ്യുക, അങ്ങ് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് വണ്ടിയാണ് ഓട്ടിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ വേണം. ഇപ്പോൾ ഇതിപ്പോൾ ആൾട്ടയാണ്, നമുക്കത് ഇവിടെ 800 കിടപ്പുണ്ട്. ഓക്കെ, ഈ 800 ഓടിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് ഓൾട്ട ഓടിക്കുക. അതായത് സിസ്റ്റം എല്ലാം ഒരുപോലെയാണ്, ഗിയറും ക്ലച്ചും ബ്രേക്കും എല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഇപ്പോൾ ക്ലച്ചിൻ്റെ പോയിൻ്റ് അതിൽ വ്യത്യാസം കാണും. ഓക്കെ, ഇപ്പോൾ ഒരു ഹാഫ് ക്ലച്ച് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ലെവലായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക 800 കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ ബ്രാക്കിൻ്റെ പോയിൻ്റ് നമ്മൾ അതിൽ ചവിട്ടുന്ന അത്രയും ചിലപ്പോൾ ഇതിൽ ചവിട്ടേണ്ട വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ ആക്സിലേറ്റർ ആയാലും ശരിയാണ്, നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന പവർ ആയിരിക്കില്ല അതിൽ കൊടുക്കുമ്പോൾ കിട്ടും, അതിൽ ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ ആ വക കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്ലച്ചുണ്ട്, ബ്രേക്കുണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, അത് ഏതൊക്കെ കാലുപയോഗിച്ച് ചവിട്ടണം എന്നുള്ള കൃത്യമായ ധാരണ. ഇപ്പോഴും മാറി ചവിട്ടുന്ന ഒരുപാട് പേരുണ്ട്, ക്ലച്ചിനും ബ്രേക്കിനും വേണ്ടി ഇടത് കാല് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ ഉപയോഗിക്കേണ്ടത് വലത് കാല് നമ്മൾ എന്ത് ചെയ്യുക ആക്സിലേറ്ററിനും ബ്രേക്കിനും വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ആക്സിലേറ്ററിനും ബ്രേക്കിനും വേണ്ടി നമ്മുടെ വലത് കാല് ഉപയോഗിക്കുക, ക്ലച്ചിന് വേണ്ടി നമ്മുടെ ഇടത് കാല് ഉപയോഗിക്കുക. ഓക്കെ, കാരണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് കെട്ടേണ്ട കാര്യമില്ല, ബ്രേക്ക് കെട്ടുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഏത് കാല് ഉപയോഗിക്കുക, നമ്മുടെ വലത് കാല്, ക്ലച്ചിന് വേണ്ടി ഇടത് കാല്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലരൊക്കെ ഈ ക്ലച്ചും ബ്രേക്കൊക്കെ തന്നെ ഈ പെരിവറിൽ ഉപയോഗിച്ച് ചവിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ശരിയല്ല. ഓക്കെ, നമ്മളിപ്പോൾ ആക്സിലേറ്റർ നമ്മൾ പെരിവറിൽ ഉപയോഗിച്ചാലും മതി. ഓക്കെ, അതല്ല, പക്ഷേ നമ്മുടെ ഇപ്പോൾ ക്ലച്ചോ ബ്രേക്കോ ഒക്കെയാണ് നമ്മൾ ചവിട്ടുന്നതെങ്കിൽ കാലിൻ്റെ പാദം കയറ്റി തന്നെ എന്ത് ചെയ്യുക ചവിട്ടുക. ഇപ്പോൾ ഗിയറൊക്കെ മാറ്റുന്ന സമയത്ത് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പകുതിയൊക്കെ വെച്ചാണ് ചവിട്ടുക. ഇപ്പോൾ ചിലർ എന്താണ് ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ ഇറങ്ങി കുറച്ച് ദിവസം ഡിലേ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നതായിരിക്കും, ക്ലച്ച് ഫുള്ള് ചവിട്ടാതെ എന്ത് ചെയ്യും, ചിലപ്പോൾ പകുതിയൊക്കെ ചവിട്ടി വെച്ചിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് എന്ത് ചെയ്യില്ല, ഗിയർ നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റായിട്ട് വീഴില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് ഒന്ന് വേർത്ത് പോകും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ക്ലച്ചൊക്കെ എന്ത് ചെയ്യുക, ഫുള്ള് ചവിട്ട്. ആ വക കാര്യങ്ങളൊക്കെ കൃത്യം. പിന്നെ ദൈവം ആരും എന്ത് ചെയ്യരുത്, നോക്കാണ്ട വരും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് എവിടെ ബ്രേക്ക് എവിടെ, നമ്മൾ എന്താണ് താഴോട്ട് നോക്കി ഓടിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട്. അതുപോലെ തന്നെ ഗിയർ സ്റ്റിക്ക്. ഓക്കെ, അതിലും എന്ത് ചെയ്യണം, ഗിയർ നമ്മൾ മാറ്റേണ്ടത് ഒരിക്കലും ഗിയർ സ്റ്റിക്കിൽ നോക്കാതെ തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇടാൻ പറ്റണം. ഫസ്റ്റ് ഗിയർ ഇവിടെയാണ്, സെക്കൻഡ് ഇവിടെയാണ് എന്നുള്ളത് നമ്മളതൊക്കെ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഏത് വണ്ടിയായാലും ആദ്യമായിട്ട് കയറുന്നതാണെങ്കിലും എല്ലാം മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക റോഡിലേക്ക്. വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് നമ്മുടെ വണ്ടിയുടെ വലിപ്പം. ഓക്കെ, വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ടാപ്പ് തുറച്ച് അളക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ വേണം, വണ്ടിക്ക് ഇത്ര നീളമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര വീതിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു എന്താണ് ഒരു നല്ലൊരു വളവാണ്, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം ഇപ്പോൾ നമ്മളെ സൈഡിൽ ഒതുക്കി നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വളഞ്ഞു പോയാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ വണ്ടിയുടെ നീളം നമുക്ക് കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാഹനം തട്ടാതെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നമ്മൾ വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്, എങ്ങനെ ഓവർടേക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് പോവാം. വാഹനത്തിന് അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് സീറ്റ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഇരിക്കാനുള്ള ഒരു എന്താണ് ഒരു നമുക്ക് ഇരിക്കുമ്പോൾ ഒരു സുഖം വേണം, പച്ച മലയാളത്തിൽ പറഞ്ഞ അതാണ് കേട്ടോ. നമുക്കൊരു വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കയറുകയാണ്. ഓക്കെ, ഞാൻ വാഹനത്തിനുള്ളിൽ കയറി. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഇരിക്കുക ഒരു ഇതോ ഇല്ല, കാരണം അതിൻ്റെ കാല് ഇപ്പോഴേതാ സ്റ്റിയറിംഗ് നല്ല രീതിയിൽ തട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പോയതേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു എന്താണ് ഏതാണോ പുള്ളിക്ക് ആവശ്യം അതനുസരിച്ച് സീറ്റ് ഇപ്പോൾ അഡ്ജസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, പുറകോട്ടാക്കണം. ഞാൻ ജസ്റ്റ് പുറകോട്ടാക്കി. എൻ്റെ അത്യാവശ്യം കാല് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, സീറ്റ് അത്യാവശ്യം നല്ല പുറകോട്ടാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഇതിപ്പോൾ ഓക്കെയാണ്. ഓക്കെ, നമ്മൾ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യുക, വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കുക. ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കും. അപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ എന്താണ് നമുക്ക് മുമ്പൊക്കെ ഇരുന്ന ആൾ, ഇപ്പോൾ നമുക്ക് മുമ്പ് ഡ്രൈവ് ചെയ്ത ആൾ ചിലപ്പോൾ സീറ്റ് എന്ത് ചെയ്യുക, ചിലപ്പോൾ മുന്നോട്ടോ പിന്നോട്ടൊക്കെ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറിയാൽ വളരെ എന്താണ് നമുക്ക് ഉചിതമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നല്ലൊരു ബ്ലോക്കിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാര്യം ശ്രദ്ധ. നമ്മൾ ആ ഒരു വിപ്രാളത്തിൽ ആ ഒരു ധൃതിയിൽ നമ്മൾ അറിയാതിട്ട് ചവിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പൊസിഷൻ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് സീറ്റ് നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കയറി ഇരുന്ന് എല്ലാം നമ്മുടെ എന്താണ് ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും എല്ലാം നല്ല രീതിയിൽ ചവിട്ടി നോക്കുക. ഓക്കെ, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റിയറിംഗിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ നമ്മളെ ഈ ഒരു ചാരിയിരിക്കുന്ന ഈ ബാക്കിലൊരു പോർഷൻ ഉണ്ടല്ലോ,
ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ്, ശരിക്കും ഒരു അളവായിട്ട് പറഞ്ഞു തരാനാണ് നമ്മൾ ഇതാ ഇങ്ങനെ നമ്മളിപ്പോൾ പിടിക്കുമ്പോൾ ഏറെക്കുറെ കണ്ടോ ഈ ഒരു പോയിൻ്റാണ് നമുക്ക് ആവശ്യം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഓക്കെയാണ്, എനിക്ക് അത്യാവശ്യം ഇവിടെ ഇത് നോക്കുമ്പോൾ ഫ്രണ്ടും ബാക്കിയൊക്കെ കാണാം ഈ ഒരു ലെവല്. ഓക്കെ, അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നിട്ട് നോക്കാം. നമുക്ക് മുൻവശം അത്യാവശ്യം കാണത്തക്ക രീതിയിൽ ഇതെന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മിററുണ്ട് അറിയാമല്ലോ, നമ്മളെ റൈറ്റ് സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്, സെൻറ്ററിലുണ്ട്. ഓക്കെ, ഈ മൂന്ന് മിറർ ഇതിലിപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് നാലത്തുണ്ട്. നമ്മളപ്പുറത്ത് ഡ്രൈവിംഗ് സീറ്റ് നമ്മൾ പഠിപ്പിക്കുമായിരിക്കുമല്ലോ, ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് പുറകെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന ആൾക്കുള്ള മിറർ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മിറർ മൂന്ന് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, മൂന്ന് നമുക്ക് നല്ല രീതിയിൽ കാണണം, ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ റോഡിക്കൊണ്ട് ഇരിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് അയ്യോ അത് അങ്ങനെ ആയിപ്പോയി എന്ന് നമ്മൾ ചിന്തിച്ച് പോകരുത്. ഓക്കെ, ഇവിടെ ഇരുന്ന് അങ്ങനെ അഥവാ പറ്റിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒതുക്കിയിട്ട് വേണം ചെയ്യാൻ. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത് എന്ത് ചെയ്യും, ഇവിടെ ഇരുന്ന് എത്തിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും, അറിഞ്ഞ ആ ഒരു സമയത്ത് നമ്മുടെ എന്താ ശ്രദ്ധ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ആദ്യമേ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, പിന്നെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ്. ഓക്കെ, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എടുത്തിടുക കേട്ടോ. സീറ്റ് ബെൽറ്റ് കൃത്യമായിട്ട് എടുത്തിടുക. പിന്നെ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യേണ്ട ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് പിടിക്കുന്ന രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു, സ്റ്റിയറിംഗ് പിടിക്കുന്നത്. നമ്മളിപ്പം ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും എല്ലാവരും പറയും നമ്മൾ എന്താണ് ക്ലോക്കിൽ ഒരു 10:10 എന്ന് പറയുന്ന ഒരു സമയം. ഓക്കെ, ഏറെക്കുറെ അതാ ഈ ഒരു പോർഷൻ വരും. ഓക്കെ, ക്ലോക്കിൽ 10:10 എന്ന് പറയുന്ന ടൈം എങ്ങനെയാണ് ഇരിക്കുന്നത്, ഏറെക്കുറെ ഞാൻ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു രീതിയിൽ വരും കേട്ടോ. നമ്മളിപ്പോൾ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്തും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജസ്റ്റ് നമ്മൾ ഒരു കയ്യിലൊക്കെ ഇട്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതായിട്ട് വരും. വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ നമ്മൾ എന്താണ് ഒറ്റ കയ്യിൽ നമ്മൾ എന്താണ് ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു കയ്യെടുത്ത് മാറ്റി വെച്ചുള്ളൂ. അപ്പോൾ അത് വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ ആക്കേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മളെന്താണ് ആദ്യമൊക്കെ കയറുമ്പോൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുള്ളൂ, ഒരു 10:10 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പിടിച്ചോണ്ടിരിക്കുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വിട്ട് വിട്ട് പിടിക്കുകയൊക്കെ എന്നാണ് ഒരു ബാലൻസ് ആവുന്നവരെ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. സാവധാനം പോയി സ്റ്റിയറിങ്ങൊക്കെ പയ്യെ തന്നെ തിരിച്ച് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് അത്യാവശ്യം എന്താണ് വളവൊക്കെ തിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, എന്ന് വെച്ചാൽ ഗിയർ നമുക്ക് ചേഞ്ച് ചെയ്യണം, എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കൈ വെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഓരോരുത്തർക്കും പലർക്കും പല രീതിയാണ്. ചിലർ ഇവിടെയൊക്കെ ഇട്ട് പിടിക്കും ഇങ്ങനെ കറക്കുന്നവർ കാണാം. അത് നിങ്ങൾ എന്താണ് അത്യാവശ്യം സ്റ്റിയറിംഗ് ബാലൻസിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്പെർട്ടായിട്ട് മാറുമ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക. അതുപോലെ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഗിയർ. ഓക്കെ, നമ്മൾ അറിയാമല്ലോ എന്താണ് ജസ്റ്റ് നമുക്ക് അതിൽ ഗിയർ സ്റ്റിക്കിൽ നോക്കാതെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇറങ്ങി ചില ജസ്റ്റ് നോക്കണമായിരിക്കും. ഫസ്റ്റ് ഞാൻ നോക്കിയാണ് പോയിട്ട് നമ്മൾ, പക്ഷേ റോഡിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റിയറിംഗ് കഴിയുന്ന പോലെ ഓപ്പോസിറ്റ് വാഹനം വരെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ഇതെല്ലാം നമ്മൾ വണ്ടിയിൽ സാവകാശം ഒന്ന് കയറിയിരുന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇവിടെയാണ്, സെക്കൻഡ് ഗിയർ ഇവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിൽ പതിക്കുക. മൂന്നാമത്തെ ഗിയറും റിവേഴ്സ് ഗിയർ അങ്ങനെയൊക്കെ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. കാരണം ഓരോരോ വാഹനങ്ങളെല്ലാം എന്ത് ചെയ്യാം, വ്യത്യാസങ്ങൾ കാണും. ചിലപ്പോൾ ഇപ്പോൾ ഈ ആൾട്ടോയിൽ നമുക്ക് ഏറെക്കുറെ ഗിയർ സ്റ്റിക്ക് ഇവിടെയാണ്, പക്ഷേ ഹ്യുണ്ടായിയുടെ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഐ10 എടുക്കണമെങ്കിൽ എന്താണ് നമ്മളെ ഈ ഒരു സ്റ്റിക്കൊക്കെ ഇരിക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പിടിക്കുന്ന പിടി ഇവിടെ പിടിച്ചാൽ കിട്ടില്ല, കുറച്ചുകൂടെ മുന്നോട്ടാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് നമ്മുടെ മെമ്മറിയിലെല്ലാം സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഓക്കെ, ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസായിട്ടുള്ള ഏറ്റവും ബേസായിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പുതിയ വണ്ടിയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം ആദ്യം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ശേഷം മാത്രം എന്ത് ചെയ്യുക, റോഡിലേക്ക് പോകും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡിലും കൂടെ ഒന്ന് ഓടിച്ച് നമുക്ക് ഇതിന് ഒരു വ്യക്തതയാക്കി. ഓക്കെ, ഇപ്പോൾ നമ്മളിതാ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട്, സീറ്റെല്ലാം എനിക്ക് അഡ്ജസ്റ്റാണ്, മിററെല്ലാം എനിക്ക് ഓക്കെയാണ്, മൂന്ന് മിറർ ഓക്കെയാണ് കേട്ടോ. ജസ്റ്റ് ഓക്കെ, ഇതെല്ലാം ഓക്കെയാണ്, എല്ലാം ക്ലിയർ ചെയ്താക്കി ഞാൻ ഇതാ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ റെഡിയായി ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് നമ്മൾ വാഹനം എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമുക്ക് പുറകെ നിന്ന് വരുന്ന വാഹനം അറിയണം നമ്മളിപ്പോൾ എടുക്കാൻ പോവുകയാണ് എന്നുള്ള അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വലത് സൈഡ് ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് ഇടുക. ഓക്കെ, ഇതാ ഇൻഡിക്കേറ്റർ നമ്മളിവിടെ ലൈറ്റ് കത്തും, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നോക്കുക. ഓക്കെ ഓക്കെ, നമ്മുടെ വലത് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു സ്റ്റിക്ക് വരുന്നത്. അതിന് ജസ്റ്റ് താഴോട്ട് ആക്കിയാൽ മതി ഇൻഡിക്കേറ്ററാണ്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടു. ഓക്കെ, ഫസ്റ്റ് ഗിയർ ഇട്ടു. ഞാനിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി ഞാൻ റിലീസായിരുന്നു. ഓക്കെ, കാരണം വണ്ടി ഞാൻ നേരത്തെ സ്റ്റാർട്ടാക്കി ഇട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ അതാ പയ്യെ ക്ലച്ച് പയ്യെ റിലീസ് ചെയ്ത് പതിയെ പോവുകയാണ്. ഓക്കെ, നമ്മൾ എല്ലാ സൈഡും നോക്കുക കേട്ടോ, എല്ലാ സൈഡും കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് അത്യാവശ്യം എന്താണ് തിരിഞ്ഞ് നോക്കാൻ പറ്റും, എന്ന് വെച്ചാൽ കണ്ണാടി കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ. ഇപ്പോൾ പറയുന്നൊരു വാഹനം വരുന്നുണ്ട്, അത് പോകുന്നുണ്ട്.
ഓക്കെ അപ്പോൾ അതെല്ലാം നോക്കി കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക പോവുക ഇപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഇതാ കുറച്ച് വലത്തോട്ട് തിരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത് അല്ലേ അതിനുശേഷം ഞാൻ തിരിച്ച് എന്ത് ചെയ്തു അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഇടത്തോട്ട് കൊടുത്തു അപ്പോൾ അതും ശ്രദ്ധിക്കുക കാരണം നമ്മളിപ്പോൾ ഒരു വളവെത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് നമ്മൾ വലത്തോട്ട് ഇപ്പോൾ വലത്തോട്ടുള്ള വളവാണ് അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിക്കും അപ്പോൾ ആ വളവ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സ്റ്റിയറിംഗ് നമ്മൾ തിരിച്ച് കൊണ്ടുവരണം അപ്പോൾ അത് നമ്മൾ എന്ത് കൃത്യമായിട്ട് ആലോചിക്കുക ഓക്കെ അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ഒരു പോർഷൻ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യുക ആ വളവ് സുഖമായിട്ട് അങ്ങ് പോവും ഓക്കെ ഞാൻ സെക്കൻഡ് ഗിയർ വെച്ച് കുറച്ചുകൂടി സ്പീഡായപ്പോൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി സെക്കൻഡ് ഗിയർ വെച്ച് ചെറിയ രീതിയിൽ ആക്സിലേറ്റർ കൊടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റോഡിൽ പോവുകയാണ് കേട്ടോ നമുക്കിവിടെ ഇപ്പോൾ അതാ ഒരു ടൂ വേ ആണ് കേട്ടോ ടൂ വേ ആണ് അപ്പോൾ സീബ്ര ലൈനുണ്ട് ഏറ്റവും ഇടത്തെ അറ്റത്തുണ്ട് വലത്തെ അറ്റത്തുണ്ട് നടുക്കൂടെയുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട ആ ഒരു നമുക്കുള്ള ട്രാക്ക് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഇടത്തെ അറ്റത്തുള്ള ലൈനും അതുപോലെ ഈ സെൻട്രലിലുള്ള ലൈനുമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ രണ്ട് ലൈനുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമുക്ക് പലർക്കും സംശയം വരാം നമ്മളിപ്പോൾ എന്താണ് ഇടത് ലൈൻ കയറിയാണോ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ സെൻട്രൽ ലൈനാണോ കയറി പോകുന്നത് അല്ലെങ്കിൽ ആ വരയ്ക്ക് അപ്പുറത്തൂടെ ആണോ പോകുന്നതൊക്കെയുള്ള ഡൗട്ടുകൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഉണ്ടാവും ഓക്കെ ഉറപ്പായിട്ട് നമ്മളുണ്ടാവും നമുക്കുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതാ ഈ ഒരു രണ്ട് മിറർ കൃത്യമായിട്ട് നോക്കുക നോക്കുന്ന ടൈമിൽ ഈ ഒരു മിററിൽ രണ്ട് മിററിലൂടെ നമുക്ക് ഈ ലൈൻ കാണാൻ പറ്റും ഓക്കെ ഈ പറഞ്ഞ ഇടത്തെ അറ്റത്തെ ലൈനും അതുപോലെ തന്നെ ഈ ഒരു സെൻട്രലുള്ള ലൈനും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെയൊക്കെ ഉറപ്പിക്കുക നമ്മൾ എന്താണ് ആ ഒരു ലൈനുകൾക്കിടയിലൂടെ പോകുമ്പോൾ എന്താണ് ആ ഒരു രണ്ട് നമ്മളെ കറക്റ്റ് ട്രാക്കിലൂടെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇത് മനസ്സിലാക്കാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞങ്ങൾ ഇട്ടിരിക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഓക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹമ്പ് ഞാൻ ഇപ്പോൾ എത്തിയപ്പോൾ എന്ത് സ്ലോ ചെയ്തു സെക്കൻഡ് ഗിയർ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഗിയറൊന്നും ഡൗൺ ചെയ്തില്ല പകരം ചെയ്ത് എന്താണ് ക്ലച്ച് ചവിട്ടി പയ്യെ ഒന്ന് ഇറക്കി ക്ലച്ച് പതിയെ റിലീസ് ചെയ്ത് ചെറിയ ആക്സിലറേറ്റർ കൊടുത്ത് കൊടുത്തു പോയി ഓക്കെ അതാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ നോക്കി കൃത്യമായിട്ട് പോവുക അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് നമ്മൾ കൃത്യമായിട്ടൊരു ഐഡിയ വേണം ഓക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നമ്മളിപ്പോൾ വളവൊക്കെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലത്തേക്ക് ഓടിക്കേണ്ട സമയത്ത് വലത്തേക്ക് ഉളച്ചതിന് ശേഷം നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം ആ ഒരു പോർഷനിൽ തന്നെ തിരിച്ചെത്തുക ഓക്കെ ഓക്കെ അപ്പോൾ എന്താണ് പയ്യെ നമുക്കിപ്പോൾ ആദ്യമേ നമുക്ക് എന്താണ് ചിലപ്പോൾ ഒരു അഞ്ചാമത്തെ ഇയറിലൊന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റോ സെക്കൻഡോ മാക്സിമം ചിലപ്പോൾ തേർഡിലൊക്കെ ആയിരിക്കും പോകാൻ പറ്റും ഞാൻ എന്താ ഇപ്പോഴും പോകുന്നത് സെക്കൻഡ് ഗിയറിലാണ് കേട്ടോ കാരണം ഞാൻ പോകുന്നത് ഒരു 20 ആ ഒരു ലെവൽ സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ 20 ആ ഒരു ലെവൽ സ്പീഡിലാണ് ഞാൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തില്ല ഗിയർ ഇതുവരെയും ചെയ്തില്ല പക്ഷേ ഞാൻ കുറച്ചുകൂടെ വേഗത ഞാൻ ഇപ്പോൾ കൂട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ സ്പീഡ് കൊടുത്തിട്ട് ഗിയറൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റും ഓക്കെ അതുപോലെ നമ്മൾ നിർത്തുന്ന ടൈമിൽ എന്ത് ചെയ്യുക വണ്ടീൻ്റെ സ്പീഡ് കുറയുന്നതനുസരിച്ച് ഗിയർ താഴോട്ടും കൊണ്ടുവരിക ഇപ്പോൾ 4 പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറയണം നമുക്ക് തേർഡാണ് ആവശ്യമെങ്കിൽ തേർഡ് വയ്ക്കുക കുറച്ചുകൂടെ സ്പീഡ് കുറവാണെങ്കിൽ സെക്കൻഡ് വയ്ക്കുക അങ്ങനെ എന്ത് ചെയ്യുക ആ ഒരു വേഗതയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അത് കുറച്ച് ഓടിച്ചോടിച്ച് വരുമ്പോഴേ പിടിയിട്ടത്തുള്ളൂ പക്ഷേ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വളരെ ക്ലാരിറ്റി ആയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക വളരെ സുരക്ഷിതരായിട്ട് തന്നെ വളരെ ധൈര്യപൂർവ്വം നിങ്ങൾ എന്താ പറ്റും കേട്ടോ നമുക്ക് പറ്റായിട്ടൊന്നുമില്ല ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ളതാണ് ക്ലച്ച് എവിടെ ബ്രേക്ക് എവിടെ ഗിയർ എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വണ്ടി ഓട്ടിക്കാൻ അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗൊക്കെ നല്ല രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരാൾ കൂടെ ഉള്ളത് നല്ലതാണ് ഓക്കെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്നിട്ട് എന്താണ് ഒറ്റയ്ക്ക് ഓട്ടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് അറിയാമെന്നുള്ള ഒരാളെ നമ്മളെ കൂടെ എന്ത് ചെയ്യുക കൂട്ടുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഒന്ന് പഠിച്ചെടുക്കുന്നത് വരെ ജസ്റ്റ് നല്ല രീതിയിലൊന്ന് പഠിച്ചെടുക്കുന്നത് വരെ എന്ത് ചെയ്യാതിരിക്കുക ഈ തിരക്കുള്ള റോഡുകൾ മാക്സിമം എടുക്കാതിരിക്കുക ഓക്കെ നമ്മൾ ചെറിയ റോഡുകളൊക്കെ കാണുമല്ലോ അത്യാവശ്യം തിരക്ക് കുറഞ്ഞ റോഡുകൾ ഒരുപാട് കാണും അപ്പോൾ അത്തരത്തിലുള്ള റോഡുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈതെളിഞ്ഞ് വരുന്നത് വരെ സ്റ്റിയറിങ്ങും സ്റ്റിയറിംഗ് ബാലൻസും ഗിയറും ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ഒക്കെ ഒന്ന് നമ്മുടെ നമ്മളുമായിട്ട് വഴങ്ങി വരുന്നത് വരെ നമ്മൾ കുഞ്ഞു കുഞ്ഞു റോഡുകളൊക്കെ തിരക്ക് കുറഞ്ഞ റോഡുകൾ നമ്മൾ ചൂസ് ചെയ്ത് പേടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വളരെ കൂളായിട്ട് തന്നെ നമ്മളെ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു വളവൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക ആ സമയത്ത് പിന്നെ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കാൻ നിൽക്കരുത് ജസ്റ്റ് ഒരു 10 15 മിനിറ്റോ ഒന്ന് നമ്മുടെ വാഹനം ഒതുക്കിയിട്ട് ഒന്ന് കൂളാവും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് സാവധാനം എടുക്കുക കേട്ടോ ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അമിതമായ വേഗത്തിൽ നിന്നും പേടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സ്പീഡ് കൂട്ടായിരിക്കുക അപ്പോൾ ആദ്യമൊക്കെ പതിയെ പതിയെ തന്നെ പോയാൽ മതി കേട്ടോ ഒരു 20 30 40 അതിനപ്പുറം ഒന്നും തുടക്കത്തിൽ പോകാതിരിക്കുന്നതാണ് ഒരു മാക്സിമം 30 അതിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല തറവാം ഓക്കെ അപ്പോൾ നമുക്ക് സുഖമായിട്ട് പിന്നെ എന്ത് ചെയ്യാം ഒന്ന് നല്ലോണം സ്റ്റിയറിംഗ് ബാക്കിയൊക്കെ വഴങ്ങി വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം വേഗത്തിലൊക്കെ ഓട്ടിക്കാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ നമ്മൾ വളരെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് എല്ലാവരും നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുക എന്താണ് ലൈസൻസ് എടുത്തിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാഹനം എടുക്കാതെ ഒരുപാട് നാളായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക
വാഹനമെടുത്ത് എന്ത് ചെയ്യുക, റോഡിലേക്ക് ഇറങ്ങുക. കാരണം ഇന്നത്തെ കാലത്തിന് അതൊക്കെ അനിവാര്യമാണ്. ഓക്കെ, അത്രയും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.